സുരക്ഷ, ഇത് വിവാദമാക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാനും വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് സമകാലീന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിൽ അങ്ങനെ ഒരു അസ്വാഭാവികതയൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ അദ്ദേഹമാണ് വസ്തുതയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ പ്രതികരിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ചെണ്ട കൊട്ടുകയും ആളെ അറിയിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെങ്കിൽ 21-ാം തീയതിക്ക് ശേഷം 5 ദിവസം കൂടിയോ 10 ദിവസം കൂടിയോ അവിടെ നിൽക്കാൻ തീരുമാനിച്ചാലും ഒക്കെ അദ്ദേഹത്തിനത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു സ്വകാര്യ സന്ദർശനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നടത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യമാണ്, അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ ഇവിടെ വിഷയം, ഇദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ഇദ്ദേഹം ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടിയിലാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അദ്ദേഹം പാർട്ടിയുടെ അനുമതി എടുത്തിട്ടായിരിക്കും പോയിട്ടുണ്ടാകുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാർട്ടിയിലും അതൊരു അസ്വാഭാവികമായ കാര്യമല്ലാതായി മാറിയിരിക്കുന്നു. കേന്ദ്ര നേതാക്കന്മാരിൽ പലരും ഇതുപോലെ ഇടയ്ക്ക് ഇപ്പോൾ ടൂറുകൾ ഒക്കെ പോകാറുള്ളവരാണ്, പി ബി അംഗങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് പഴയതുപോലെ അല്ലാതെ ഇതുപോലത്തെ വിദേശ യാത്രകളും ഒക്കെ പോകുന്ന ഒരു ശീലത്തിലേക്ക് പാർട്ടി നേതാക്കന്മാരും അഖിലേന്ത്യാ തലത്തിലുള്ളവരൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഒരു വളരെ അസ്വാഭാവികമായ ഒന്നാണ് എന്ന് പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ അത് അങ്ങനെ ഒരു പതിവ് ഒരു പക്ഷേ നമ്മൾ നേരത്തെ ഇടതുപക്ഷ നേതാക്കന്മാരിൽ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിലെ ഒരു ചോദ്യം, ഒരു മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ അവധിയുണ്ടോ, അവധിയുള്ള ഒരു ജോലിയാണോ അദ്ദേഹം നടത്തുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനിപ്പം രോഗം വന്നാൽ ചികിത്സിക്കാൻ പോകണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ ഒരു അവധി എടുത്ത് പോകാവുന്ന ഒരു ജോലിയാണോ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്, 5 വർഷത്തേക്ക് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പം തന്നെ മന്ത്രിസഭാ യോഗം നാളത്തെ മാറ്റിവെച്ചു എന്ന് പറയും. എന്താണ് മന്ത്രിസഭാ യോഗം മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വകാര്യ യാത്ര പോകേണ്ടത് കൊണ്ട് കേരളത്തിൻ്റെ മന്ത്രിസഭാ യോഗം മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി വന്നുവെങ്കിൽ അതിൽ അത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവും കൂടിയാണ് അദ്ദേഹം എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ പലപ്പോഴും അവിടുന്ന് ഓൺലൈനായി ചേരും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി അവിടുത്തെ ഒരു വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ചേരാവുന്ന ഒന്നല്ല സത്യത്തിൽ ഈ മന്ത്രിസഭാ യോഗങ്ങളൊന്നും. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെ പവിത്രതയും സാങ്ക്ടിറ്റിയും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചേരാവുന്ന ഒന്നല്ല. ഈ പലപ്പോഴും ഈ ആശുപത്രികളിൽ നിന്നും ഈ ഹോട്ടലുകളിൽ നിന്നും ഒക്കെ ഇങ്ങനെ ഇതിലേക്ക് ചേരുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവത്തിന് ചേരുന്ന ഒരു നടപടിയേ അല്ല. പലപ്പോഴും അതറിയാതെ ഫങ്ഷണലായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ ഇത് നോക്കുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി സെക്യൂരിറ്റി വിഷയങ്ങളെക്കുറിച്ചൊന്നും പരിശോധിക്കാതെയാണ് ഇതിൽ ചേരുന്നത്. അപ്പോൾ ഇദ്ദേഹം വളരെ കാഷ്വലായിട്ട് മറ്റ് ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരവധിക്കാല യാത്ര പോകാനായിട്ട് വീട്ടുകാരെ എല്ലാം കൂടെ ചേർത്ത് പോവുകയാണ്. ഇവിടെ സ്പോൺസർഷിപ്പിനെ കുറിച്ച് ഒക്കെ ഇവിടെ ചോദ്യം ഉയർന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പെൻഷൻ കാഷിൽ ഒരുപാട് ബാക്കിയുള്ളത് കൊണ്ട് അതും സ്പോൺസർഷിപ്പിൻ്റെ ആവാൻ വഴിയില്ല. അത് അത്തരം പണത്തിൽ നിന്ന് എടുത്തതായിരിക്കാനേ വഴിയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 19 ദിവസത്തോളം ഇത്രയധികം ആൾക്കാർ പോകുമ്പോൾ അതിൻ്റെ ചിലവുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാതെ അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാവുന്ന ഒന്നാണ് എന്ന് നമുക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇത് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു പകരം സംവിധാനം ഏർപ്പെടുത്തണ്ടേ? അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോവാം. അത് ചികിത്സ ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അദ്ദേഹം വിചാരിക്കുന്നു ഇങ്ങനെ ഉല്ലാസയാത്ര പോകേണ്ടത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെന്ന് വിചാരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവറിന് വിടുകയാണ്. അദ്ദേഹം അത് തീരുമാനിച്ചോട്ടെ. പക്ഷേ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇതുപോലെ മന്ത്രിസഭാ യോഗം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഒരു കലാമിറ്റി ഉണ്ടായാൽ അതിനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആൾക്കാരവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയിൽ താൽക്കാലികമായി ഒരാൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്തിന് വേണ്ടി ഇവിടെ 2-ാം സ്ഥാനത്തിന് വേണ്ടിയും കടുപിടി കൂടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും നിശ്ചയിക്കാതെ യാത്രയ്ക്ക് പോവുകയും അവിടെ നിന്ന് ഞാൻ ഫോണിലൂടെ കണ്ടോളാം, വൈഫൈ കണക്ഷൻ കിട്ടിയാൽ മന്ത്രിസഭാ യോഗം നടത്താം എന്ന് പറയാവുന്ന ഒരു ജോലിയല്ല നിർഭാഗ്യവശാൽ